ചാണ്ടി ഉമ്മന്റെ വിവാഹം മുടക്കിയതാര്? കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് നശിച്ചുപോയ ധാരാളം രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. കേരളത്തിന്റെ കാര്യമെടുത്താൽ ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് തകർന്ന ധാരാളം കുടുംബങ്ങളെയും ഇവർ മനഃപൂർവ്വം തകർത്ത ചില കുടുംബങ്ങളെയും നമുക്ക് കാണാം. അപ്രകാരം തകർക്കപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ അധമ രാഷ്ട്രീയത്തിൻ്റെ ബലിയാടുകളായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണസമയത്തെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് ഞങ്ങൾ കരുതുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തിമയാത്രയിലുടനീളം നമ്മൾ കണ്ടത്. അതിന്നും പുകഞ്ഞു നീറുന്നു. പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ്. രാഷ്ട്രീയമാണ് നീചന്മാരുടെ അവസാന ആശ്രയമെന്ന് പറയുമെങ്കിലും ഇത്രയും തരംതാണ കളികൾ ഈ അധമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അധികാരത്തിനു വേണ്ടി കസേരയ്ക്ക് വേണ്ടി കളിക്കുമെന്ന് കേരള സമൂഹം മനസ്സിലാക്കിയത് ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ചെയ്ത മനസ്സാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ കണ്ടാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായി നിന്ന ചില കുള്ളന്മാരും ആറടിക്കളരമുള്ള ചില മരവാഴികളും ഒപ്പം കൂടിയതോടെ ആർക്കും ഒരു സന്ദേഹമില്ലാത്ത രീതിയിൽ നീതിമാനായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നശിപ്പിച്ച് നാമാവശേഷമാക്കി. എന്നിട്ടും ഇവന്മാർ ഗതി പിടിച്ചു. ജനസേവനമെന്നത് ഒരു തപസ്യയാക്കിയ ഒരു പുരുഷായുസ് മുഴുവൻ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ വിശ്വാസ്യതയും സ്വഭാവമഹിമയുമാണ് അവർ തച്ചുടച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയോ രാഷ്ട്രീയ ഭാവിയോ പോയതിൽ അദ്ദേഹം ഒരിക്കലും വിഷമിക്കുവാൻ ഇടയില്ല. ഒന്നും രണ്ടും വർഷമല്ല, നീണ്ട 11 വർഷമാണ് ഈ കുടുംബത്തെ ഈ നരാധമന്മാർ വേട്ടയാടിയത്. ഒടുവിൽ CBI അന്വേഷണം നടത്തി ഈ കേസിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതുവരെ ഈ വേട്ടയാടൽ ഇവർ തുടർന്നു. ഒരു അപസർപ്പക കഥയുണ്ടാക്കി കളങ്കിതയായ ഒരു യുവതിയെ മുന്നിൽ നിർത്തിയായിരുന്നു ഈ ശോഭക്കേട് മുഴുവൻ ഇവർ ചെയ്തത്. ഒരു മെഗാസീരിയൽ കാണുന്നത് പോലെ വർഷങ്ങളോളം കേരള ജനത അത് ആസ്വദിച്ചു. ഫയലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തുണിമുക്കി നോക്കിയവരുടെ നീണ്ട ലിസ്റ്റുമായി പല വർണ്ണങ്ങളിലുള്ള സാരിയും എടുത്ത് ചക്കരപ്പണ്ട് പോകുന്നത് ഇമവെട്ടാതെ നാട്ടുകാർ നോക്കിയിരുന്നു. പെരുകിയ വയറുകൊണ്ട് മുള്ളുന്ന അവയവം കഴിഞ്ഞ 30 വർഷം മുമ്പ് എന്നോ കണ്ട ഒരു നേരിയ ഓർമ്മ മാത്രമുള്ള പൂഞ്ഞാർ കേശവൻ വരെ കിട്ടിയ അവസരത്തിൽ കയറി ഊഞ്ഞാലാടി എന്നതാണ് ഏറ്റവും വലിയ തമാശ. പീഡനത്തിൻ്റെ ആഹ്ലാദം അളക്കുന്ന പ്രത്യേക ഉപകരണങ്ങളുമായി സാമൂഹിക ദ്രോഹികൾ അന്തിച്ചർച്ചകളിൽ വന്ന് ചാനലുകളിൽ നിരീക്ഷണങ്ങൾ നടത്തുകയും തള്ളിമറിക്കുകയും ചെയ്തു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പഴഞ്ചൊല്ല് മാറ്റി എഴുതിയ സമയമായിരുന്നു അത്. ഒറ്റ വെടിയെക്കൊണ്ട് രണ്ട് പക്ഷി എന്നതായി മാറി ആ പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലുകൾ അഥവാ വായ്മൊഴികൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പനു വെച്ച കണിയിൽ മകനെയും അങ്ങ് കൊളുത്തിക്കൊടുത്തു, ബാക്കി കരക്കിരുന്ന കരക്കാർ കൈകാര്യം ചെയ്തു. മകൻ വളർന്നു വന്നാൽ അപ്പനെയും കടത്തിവിട്ടുമെന്ന് കുള്ളത്തലയന്മാർ മനസ്സിലാക്കി. ചാണ്ടിയുമ്മൻ തിരുവനന്തപുരം മാർ ഇവാനൂസ് കോളേജിൽ ഡിഗ്രി 1 വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മാർ ഇവാനൂസ് കോളേജ് KSU സജീവ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഉമ്മൻചാണ്ടി മക്കൾ രാഷ്ട്രീയം എന്ന വിവാദം ഉണ്ടാകാതെ ഇരിക്കുവാൻ മകനെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനായി ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കൊണ്ട് ചേർത്തു. എന്നാൽ അവിടെ എത്തിയ ചാണ്ടിയുമ്മൻ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ് യൂണിയൻ ചെയർമാനായി മാറി. തുടർന്ന് ഡൽഹി രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായി. 3 വർഷം കോൺഗ്രസിൻ്റെ ദേശീയ വിദ്യാർത്ഥി സംഘടനയായ NSUIയുടെ ജനറൽ സെക്രട്ടറിയായും മറ്റു പദവികളും വഹിച്ച ചാണ്ടിയുമ്മന് രാഹുൽ ഗാന്ധിയുടെ ടീമിലെ പ്രധാന അംഗമായത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ചാണ്ടിയുമ്മൻ്റെ കൈക്ക് പിടിച്ച് ഒരു ദേശീയ നേതാവിൻ്റെയും തിണ്ണനിരങ്ങുവാനും തിരുതമീനുമായും പോയിട്ടില്ല. 2013 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി വോട്ടിങ്ങിലൂടെ ചാണ്ടിയുമ്മൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടാണ് ദേശീയ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത്. 2022 മുതൽ ദേശീയ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ചെയർമാനായി. 23 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയമുണ്ട് ചാണ്ടിയുമ്മന്. എന്നിട്ടും മക്കൾ രാഷ്ട്രീയം എന്ന അപമാനത്തിൻ്റെ മുറിവ് ചാണ്ടിയുമ്മന് ഏൽക്കേണ്ടി വരുന്നു. ഡൽഹിയിൽ നിന്നും നാട്ടിലോടിയെത്തിയിരുന്ന ചാണ്ടിയുമ്മൻ മാധ്യമ വാർത്താ പ്രാധാന്യമില്ലാത്ത പല സാമൂഹിക വേദികളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറി നിന്നിട്ടില്ല എന്നതാണ് വാസ്തവം. യൂത്ത് കോൺഗ്രസിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയക്കാർ നോമിനേഷൻ വാങ്ങി നേടിയ സ്ഥാനങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ
ചാണ്ടി ഉമ്മൻ അങ്ങനെയല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതിയിലേക്ക് 2013 ജയിച്ചു വന്നത്. യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ സജീവമായിരുന്ന ചാണ്ടി പിന്നീട് സംസ്ഥാന സമിതിയിലേക്ക് സെക്രട്ടറിയായി വിജയിക്കുകയായിരുന്നു. എന്നിട്ടും മക്കൾ രാഷ്ട്രീയം എന്ന ആരോപണം ചാണ്ടിയെക്കുറിച്ച് എന്തിനാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു നടക്കുന്നത്? സ്വന്തം അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായി പോയത് ഈ മകന്റെ കുറ്റമാണോ? കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുവാൻ അദ്ദേഹത്തിൻ്റെ മകൻ തയ്യാറായതിൽ എന്താണ് തെറ്റ്? ദൈവവിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്ന നല്ല കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ധാരാളം കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് ചാണ്ടിയുമ്മൻ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൻ, സുമുഖൻ, സൽസ്വഭാവി, ദൈവഭയമുള്ളവൻ, പഠനമെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയരംഗത്തും കരിയറിലും നന്നായി ശോഭിച്ചു തുടങ്ങിയ സമയം, വിവാഹ കമ്പോളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ചെറുപ്പക്കാരൻ, വെറും കെട്ടുകഥകളിലൂടെ ഊതിപ്പെരുപ്പിച്ച നുണക്കഥകളിലൂടെ നരാധവന്മാർ നശിപ്പിച്ചത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. സോളാർ കേസിലെ പ്രതി സരിതയെയും ബിജു രാധാകൃഷ്ണൻ്റെ കൂട്ടാളിയും നടിയുമായ ശാലു മേനോൻ എന്നിവരെ ചേർത്ത് കള്ളക്കഥകൾ ഇവർ മെനഞ്ഞു. ഈ സ്ത്രീകൾ അവിടെയും ഇവിടെയും തൊടാതെ അതുമിതും പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കിയപ്പോൾ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള കഥകൾ തയ്യാറാക്കി പൊടിപ്പും തൊങ്ങലും ചേർത്ത് വർഷങ്ങളോളം കച്ചവടം നടത്തി. ഇതിൽ തകർന്നുപോയത് ചാണ്ടിയുമ്മൻ എന്ന ചെറുപ്പക്കാരൻ്റെ വിവാഹ സ്വപ്നങ്ങളാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. ഓർക്കുക, ഒരു സംസ്ഥാനം മുഴുവനും ഒരു കുടുംബത്തിനെതിരെ നിന്ന് ചെളിവാരിയെറിയുമ്പോൾ അവർക്കെങ്ങനെ പിടിച്ചു നിൽക്കുവാൻ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നോർക്കുക. 25 അല്ലെങ്കിൽ 26 വയസ്സിൽ ചാണ്ടിയുമ്മൻ്റെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഭാര്യയും മക്കളും കണ്ടേനെ. ചാണ്ടി ചെറുപ്പത്തിൽ ഉമ്മൻചാണ്ടിയുടെ കൈക്ക് പിടിച്ച് നടന്നതുപോലെ എത്രയോ നല്ല കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണാലോചനകൾ വന്നു. എല്ലാം ഈ അപവാദ പ്രചരണം മൂലം നടക്കാതെ പോയി. നമ്മൾ ഓരോരുത്തരുമാണ് ഇതിന് ഉത്തരവാദി എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചാണ്ടിയുമ്മൻ തൻ്റെ ഭാഗം ന്യായീകരിക്കുവാനോ പ്രത്യാക്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഉമ്മൻചാണ്ടി ചിന്തിച്ചതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ പോരെ, സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ അതിന് നീണ്ട 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അപ്പയും പോയി, വയസ്സ് 37 കഴിഞ്ഞു. ചാണ്ടിയുമ്മൻ ഈ ആരോപണങ്ങളിൽ തകർന്ന് മനംനൊന്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമൊന്നും അടിമയായി പോയില്ല. ഉറച്ച ദൈവവിശ്വാസത്തോടെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. കഠിനാധ്വാനം ചെയ്ത് നിരവധി ഡിഗ്രികൾ അദ്ദേഹം സമ്പാദിച്ചു. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ മുൻ എപ്പിസോഡിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഡൽഹി സർവകലാശാലയിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്ര ബിരുദവും ബിരുദാനന്തര ബിരുദവും, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലോ സെൻട്രലിൽ നിന്ന് LLB, ഇന്ത്യയിലെ രണ്ടാമത്തെ ലോ കോളേജായ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനോളജിയിൽ ആദ്യ LLM, ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ ലോ കോളേജായ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ രണ്ടാമത്തെ LLM, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡിപ്ലോമ, തുടർന്ന് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ അഭിഷേക് സിംഗിയുടെ ജൂനിയറായി തുടക്കം, പിന്നീട് കപിൽ സിബലിൻ്റെ കൂടെ പ്രമുഖമായ കേസുകളിൽ സുപ്രീം കോടതിയിൽ അപ്പിയറൻസ്, അങ്ങനെ എന്തൊക്കെ നേട്ടങ്ങൾ. പലരും ഓർക്കും ITU ന്യൂസ് എന്തോ ഒരു PR വർക്കാണ് ചാണ്ടിയുമ്മന് വേണ്ടി ഈ ചെയ്യുന്നത് എന്ന്. ഒരിക്കലുമല്ല. ചാണ്ടിയുമ്മനെ ചികിത്സാ നിഷേധത്തിൻ്റെ പേരിൽ ക്രൂശിക്കുവാൻ ചിലർ കൊട്ടേഷൻ എടുത്ത അന്ന് മുതൽ ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം സത്യം മനസ്സിലാക്കി നിന്നവരാണ്. സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ്. ഇതുവരെ ചാണ്ടിയുമ്മൻ്റെ ഒരു ബൈറ്റിനു വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയോ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, സമീപിച്ചിട്ടില്ല. ഞങ്ങളുടെ ചെറിയ ബാൻഡ്വിഡ്ത്ത് വെച്ച് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ ലോകത്തോട് പറയുന്നു. അത്രമാത്രം. നിലവിലുള്ള ഒരൊറ്റ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടും ഞങ്ങൾക്ക് താൽപ്പര്യമില്ല. നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താക്കളുമല്ല ഞങ്ങൾ. പാർട്ടി അധിഷ്ഠിതമായ രാഷ്ട്രീയം അവസാനിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഇത്തവണ ചാണ്ടിയുമ്മനെ വിജയിപ്പിക്കണം, അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് അത്യാവശ്യമാണ്. അതിനുശേഷം നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാനുള്ള പ്രാപ്തി, ഒരു ചാലകശക്തിയായി അദ്ദേഹം മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വോട്ടർമാരുടെ മനസാക്ഷിയുടെ വോട്ടും പുതുപ്പള്ളിയിലെ ജാതി മത വർഗ പാർട്ടി ഭേദമന്യേ എല്ലാ ജനങ്ങളുടെ വോട്ടും ചാണ്ടിയുമ്മന് ഇത്തവണ നൽകണം. കാരണം അത് നമ്മുടെ കടമയാണ്. ആ കുടുംബത്തോട് നരാധവന്മാർ കാണിച്ച തെറ്റിന്, അവരുടെ കുടുംബം തകർത്തതിന്, ഉമ്മൻചാണ്ടിയുടെ അകാല മരണത്തിന്, ആ ചെറുപ്പക്കാരൻ്റെ കുടുംബജീവിതം തകർത്തതിനുള്ള നമ്മുടെ പ്രായശ്ചിത്തമാണ് ഈ വോട്ട്. ദയവായി
അത് നൽകണം, മറക്കരുത്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.